പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹീതമായ നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി കർത്താവിൻ്റെ തിരുവചനവുമായി നിങ്ങളുടെ മുൻഭാഗിയായിരിക്കാൻ സർവശക്തനായ ദൈവം ഒരുക്കിയ സാവകാശത്തിന് കർത്താവിന് ഞാൻ നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ഹല്ലേലൂയ പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവസന്നിധി നമ്മൾ അർപ്പിക്കുമ്പോൾ സർവശക്തനായ ദൈവത്തിൻ്റെ അത്ഭുത മറുപടി ലഭിക്കുവാനിടയാകും. സ്തോത്രം, ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ പ്രാർത്ഥിച്ച അന്നവധി വിഷയങ്ങൾക്ക് കർത്താവ് മറുപടി തന്നുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. അനേക വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കുവാനിടയായി തീർന്നു. സ്തോത്രം. ഈ വരുന്ന ദിവസങ്ങളിലൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ ഈ സമയങ്ങളിലെല്ലാം എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അനേക കുഞ്ഞുങ്ങൾ പ്രാർത്ഥനയ്ക്കായി വിളിച്ചു, ടൈം ടേബിൾ അയച്ചു തരികയും പ്രാർത്ഥന വിഷയങ്ങൾ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുവാനിടയായി തീർന്നു. സ്തോത്രം. എത്രയോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, എത്രയോ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, നല്ല റിസൾട്ട് കർത്താവർക്ക് നൽകിക്കൊടുത്തു. എത്രയോ പേര് ജോലി സ്ഥലങ്ങളിൽ, വിവിധ രാജ്യങ്ങളിൽ, വിവിധ സ്ഥലങ്ങളിലായിരിക്കുന്നു, അനുഗ്രഹിക്കപ്പെട്ട നിലയിലായി തീരുവാൻ കർത്താവ് ഇടയാക്കി. അതൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. ഇന്ന് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് കാനഡയിലുള്ളതായ സിമിമോളാണ്. ശാരീരികമായി പ്രിയ മകൾ രോഗത്താൽ ഭാരപ്പെടുന്നു. കർത്താവ് അത്ഭുത വിടുതൽ സൗഖ്യം മകളുടെ ശരീരത്തിൽ നൽകേണ്ടതിനായി നമുക്കെല്ലാവർക്കും സിമിമോളെ ഓർത്ത് എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്തോത്രം പ്രിയ മകൾക്ക് അത്ഭുത സൗഖ്യമായി വ്യാപരിക്കുവാനിടയായിത്തീരും, അത്ഭുത വിടുതലായി വെളിപ്പെടുവാനിടയായിത്തീരും. സ്തോത്രം. വാസ്തവമായും കർത്താവ് തൻ്റെ ജീവിതത്തിൽ വൻ കാര്യങ്ങളെ പ്രവർത്തിക്കുവാനിടയായിത്തീരും. സ്തോത്രം. ഇന്ന് ഇന്ന് അല്പസമയത്തെ ചിന്തയ്ക്കായി വിശുദ്ധ വേദ പുസ്തകത്തിൽ നിന്ന് യിരെമ്യാ പ്രവചനം 32-ാം അധ്യായം അതിൻ്റെ 40-ാം വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, ഞാൻ അവരെ വിട്ടുപിരിയാതെ അവർക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കും, എന്നിങ്ങനെ ഞാൻ അവരോടൊരു ശാശ്വത നിയമം ചെയ്യും. അവർ എന്നെ വിട്ടുമാറാതെ ഇരിപ്പാൻ എങ്കിലുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിലാക്കും. പ്രൈസ് ദി ലോർഡ്. അതെ, തിരുവചനത്തിൽ വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയുന്നു. അതെ, യിരെമ്യാ പ്രവാചകൻ നബുക്കദ്നേസർ രാജാവിൻ്റെ കാലത്ത്, ഹല്ലേലൂയ, അതെ ജനം ബാബേലിലേക്ക് പ്രവാസത്തിലേക്ക് പോകുവാൻ പോകുന്നുവെന്നുള്ള കോവിഡ് അരുളപ്പാട് യിരെമ്യാ പ്രവാചകൻ ഉണ്ടായപ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, സർവശക്തൻ്റെ ആലോചന, ആമേൻ, ഹല്ലേലൂയ, അറിയിച്ചത് കൊണ്ട് യിരെമ്യാ പ്രവാചകനെ, സ്തോത്രം, കാവൽപ്പുരമുറ്റത്ത് അടയ്ക്കപ്പെട്ടിരിക്കുന്ന ഒരു അനുഭവത്തിലായിരിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ആലോചന ദൈവത്തിൽ നിന്ന് അറിയിച്ച്, ആമേൻ, പ്രാപിച്ച് അത് ജനത്തോട് അറിയിക്കുമ്പോൾ ഒരു വിഭാഗം ജനം അത് സ്വീകരിക്കുകയും മറ്റൊരു വിഭാഗം ജനം അതിനെ എതിർക്കുന്നതായും തിരുവചനത്തിൽ നമുക്ക് എല്ലാ കാലത്തും കാണുവാൻ കഴിയുന്ന കാര്യമാണ്. യിരെമ്യാ പ്രവാചകന്റെ കാലഘട്ടത്തിലും അപ്രകാരം തന്നെയായിരുന്നു. കണ്ണുനീരിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന യിരെമ്യാവ് ദൈവസന്നിധിയിൽ നേരോടെ, ആമേൻ, നിൽക്കുകയും തൻ്റെ ബാല്യം മുതൽ തന്നെ, ആമേൻ, ദൈവമായ കർത്താവ് തൻ്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ തന്നെ വിളിച്ച് വാർദ്ധരിച്ച്, തന്നെ അഭിഷേകം ചെയ്ത, ജാതികളുടെ പ്രവാചകനായി തന്നെ നിയമിച്ചാക്കിയിരിക്കുന്ന തൻ്റെ ബാല്യത്തിൽ തന്നെ, ഹല്ലേലൂയ, ആമേൻ, പ്രവാചകനോട് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞത്, ആമേൻ, ബാല്യത്തിലെ നുകം ചുമക്കുന്നത് ഒരു പുരുഷന് നന്ന് എന്ന് പറഞ്ഞ, ആമേൻ, ദൈവവചനത്തിന് ശക്തി, ആമേൻ, യിരെമ്യാ പ്രവാചകനിലേക്ക് പകർന്നു കൊടുത്ത, ആമേൻ, ഇസ്രായേൽ ഗൃഹം, ഹല്ലേലൂയ, മത്സരികളായിരിക്കുമ്പോൾ അവർ, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ, ആമേൻ, ദൈവത്തിൻ്റെ ആലോചനയോട് വിഘടിച്ച് നിൽക്കുമ്പോൾ പ്രവാചകനോട് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, അവർ കേട്ടാലും കേൾക്കാഞ്ഞാലും, ആമേൻ, അവർ മത്സര ഗ്രഹമല്ലോ, പക്ഷേ ഞാൻ നിന്നെ അയക്കുന്നത്, ആമേൻ, ഹല്ലേലൂയ, നീ അവരോട് പോയി പറയുക എന്ന് പറഞ്ഞ, ആമേൻ, പരിശുദ്ധാത്മാവ് പ്രവാചകനെ അയക്കുമ്പോൾ, ആമേൻ, അതെ, ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി യിരെമ്യാവിനോട് പറഞ്ഞു,
ആമേൻ. ഹല്ലേലൂയ. ചിലതിനെയൊക്കെ പൊളിക്കുവാനും ചിലതിനെയൊക്കെ പറിക്കുവാനും ചിലതിനെയൊക്കെ നടുവാനും ആമേൻ. ചിലതൊക്കെ പണിയുവാനും പരിശുദ്ധാത്മാവ് തന്നെ ആക്കി വെച്ചിരിക്കുന്നു എന്ന് ഹല്ലേലൂയ. അത് ബാല്യത്തിലെ ദൈവത്തിൽ നിന്ന് ആലോചന പ്രാപിച്ച് ആ തിരഞ്ഞെടുപ്പ് തനിക്ക് ഉറപ്പാക്കി. ഹല്ലേലൂയ. ആമേൻ. താൻ കർത്താവിന്റെ സന്നിധിയിലോ ആമേൻ വിശ്വസ്തയോടെ നിന്നതുകൊണ്ട് ആമേൻ തന്നെ ഹല്ലേലൂയ കാവൽപുരമുറ്റത്ത് അടയ്ക്കപ്പെട്ടത് കൊണ്ടോ ആമേൻ ഹല്ലേലൂയ പൊട്ടക്കിണറ്റിലേക്ക് ഇറക്കിയത് കൊണ്ടോ ഞെരുക്കത്തിന്റെ അപ്പം കഷ്ടതയുടെ വെള്ളവും തനിക്ക് കൊടുത്തത് കൊണ്ടോ ആമേൻ ഹല്ലേലൂയ യിരെമ്യാവിന് ഒരു പ്രയാസവുമില്ല. കാരണം തന്നെ വിളിച്ച ദൈവം ആരെന്നും തന്നെ ആമേൻ ശുശ്രൂഷയേൽപ്പിച്ച ദൈവം ആരെന്നും ആമേൻ തന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ എന്തെന്നും യിരെമ്യാവിന് വ്യക്തമായി ബോധ്യമുണ്ടായിരുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആ ബോധ്യം പ്രാപിച്ച യിരെമ്യാ പ്രവാചകൻ ആമേൻ ദൈവത്തിന്റെ സന്നിധിയിൽ ആമേൻ തന്റെ ജനത്തിന് ആമേൻ വരാൻ പോകുന്ന ഒരു വലിയ പ്രവാസത്തെ കുറിച്ച് ഹല്ലേലൂയ ജനം ആമേൻ പ്രവാസത്തിലേക്ക് പോകുവാൻ പോകുന്നു എന്നുള്ള കോവയുടെ അരുളപ്പാട് പ്രാപിച്ചിട്ട് അത് ജനത്തോട് അറിയിക്കുമ്പോൾ ഹല്ലേലൂയ അവർക്കത് ആമേൻ ഉൾക്കൊള്ളുവാൻ കഴിയാതെ പോകുമ്പോൾ രാജാവിനത് ഉൾക്കൊള്ളുവാൻ കഴിയാതെ പോകുമ്പോൾ പ്രഭുക്കന്മാർക്ക് അത് ഉൾക്കൊള്ളുവാൻ കഴിയാതെ പോകുമ്പോൾ ജനത്തിന്റെ പ്രമാണികൾക്ക് അത് ഉൾക്കൊള്ളുവാൻ കഴിയാതെ പോകുമ്പോൾ പക്ഷേ ഹല്ലേലൂയ സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് താൻ പ്രാപിച്ച ആലോചന താൻ പ്രാപിച്ച അരുളപ്പാട് ആമേൻ അതിന്റെ സന്നിധി താൻ പൂർണ്ണമായി ഉറച്ചു നിൽപ്പാനിടയായി തീർന്നു. അത് നമുക്ക് കാണുവാൻ കഴിയുന്നതാ. രമ്യാ പ്രവാചകനോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ് ആമേൻ ഈ ജനം പ്രവാസത്തിലേക്ക് പോയാലും ഞാൻ ഈ ജനത്തെ ഹല്ലേലൂയ മടക്കി വരുത്തും. ഹല്ലേലൂയ അവരായിരിക്കുന്ന സ്ഥലത്ത് അവരായിരിക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് ആമേൻ ഹല്ലേലൂയ ഞാൻ അവരെ ഹല്ലേലൂയ മടക്കി വരുത്തുന്ന ദൈവമാണ്. സ്തോത്രം. കാരണം കർത്താവ് ആമേൻ യിരെമ്യാവിനോട് പറയുകയാണ് ആമേൻ ഞാൻ സകല ജനത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? ഹല്ലേലൂയ. അതെ, ദൈവമായ കർത്താവ് യിരെമ്യാവിനോട് പറയുകയാണ് എനിക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? ആമേൻ. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ ആമേൻ, ഹല്ലേലൂയ ഇസ്രായേൽ ജനത്തെ പോലെ ആമേൻ പ്രവാസത്തിലേക്ക് അല്ലെങ്കിൽ ഹല്ലേലൂയ ആമേൻ ദൈവമേൽപ്പിച്ച ഒരു ബ്രാക്കറ്റ് പീരീഡിലേക്ക് ആമേൻ ജനം കടന്നു പോയിരിക്കുന്ന ഒരു അനുഭവത്തിന്റെ നടുവിൽ നിന്നായിരിക്കുമ്പോൾ ഈ അനുഭവത്തിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം തന്റെ ജനത്തെ മടക്കി വരുത്തി. ഹല്ലേലൂയ തന്റെ ജനത്തിനൊരു മടങ്ങി വരവുണ്ട്. ആമേൻ. നീ എവിടെയായിരുന്നാലും ഏത് ദേശത്തായിരുന്നാലും ആമേൻ നീ ആയിരിക്കുന്ന ദേശത്തിന്റെ നടുവിൽ നിന്ന് നീ ആയിരിക്കുന്ന പ്രവാസത്തിൽ നിന്ന് നീ ആയിരിക്കുന്ന കഷ്ടതയുടെ നടുവിൽ നിന്ന് ആമേൻ ഞാൻ നിന്നെ മടക്കിക്കൊണ്ട് വന്ന് ഞാൻ നിന്നെ മാനിക്കുന്ന ദൈവമെന്ന ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവമെന്ന സർവശക്തനായ ദൈവം തന്നെ ജനത്തോട് അറിയിക്കുകയാണ്. ഹല്ലേലൂയ. സർവശക്തനായ കർത്താവ് പറയുന്നു ഹല്ലേലൂയ അതെ എനിക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ ദൈവത്തിന്റെ തിരുസന്നിധിയില ഹല്ലേലൂയ ആമേൻ നാം ഹല്ലേലൂയ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താൽ കർത്താവ് നമ്മെ മാനിക്കുവാൻ അനുഗ്രഹിപ്പാൻ ശക്തനായ ദൈവമാണ്. ഇന്ന് ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിലായിരിക്കുന്ന ദൈവമക്കൾ ഹല്ലേലൂയ ഭാരങ്ങളിലും പ്രയാസങ്ങളിലും ആയിരിക്കുന്നവർ ഒരു മടങ്ങി വരവിന് വേണ്ടി കാത്തിരിക്കുന്നവർ വല്ലവിധേനയും ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഒന്ന് മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്നവർ ആമേൻ കഷ്ടതയുടെ നടുവിലായിരിക്കുന്നവർ സകലവും നഷ്ടപ്പെട്ട ആമേൻ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ട ആമേൻ സമ്പത്ത് നഷ്ടപ്പെട്ട ആരോഗ്യം നഷ്ടപ്പെട്ട സമാധാനം നഷ്ടപ്പെട്ട ആമേൻ ജീവിതത്തിൽ എങ്ങനെയെങ്കിലും ഒന്ന് മടങ്ങി വരുവാൻ ജീവിതത്തിന്റെ ആമേൻ ആദ്യ നാളുകളിലേക്ക് ആദ്യ അനുഭവങ്ങളിലേക്ക് ആ സന്തോഷത്തിലേക്കൊന്ന് മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്ന ആമേൻ ദൈവജനത്തോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു അതേ ഞാൻ
ഞാൻ നിങ്ങളെ മടക്കി വരുത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അതേ ദൈവമായി കർത്താവ് പറയുന്നു, സ്തോത്രം, ഹല്ലേലൂയ. എന്റെ കോപത്തിലും ക്രോധത്തിലും മഹാരോഷത്തിലും ഞാൻ അവരെ നീക്കി കളഞ്ഞ സകല ദേശങ്ങളിൽ നിന്നും ഞാൻ അവരെ ശേഖരിക്കും. ഞാൻ അവരെ ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തി അതിൽ നിർഭയമായി വസിക്കുമാറാക്കും. അതിദൈവമായ കർത്താവ് തന്റെ ജനത്തോട് ഒരു വാക്ക് പറയുകയാണ്, ഞാൻ എന്റെ ജനത്തെ മടക്കി വരുത്തുന്ന ദൈവമാണ്. ഓ, ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആമേൻ. നീ എവിടെയായിരിക്കുന്നു, നിന്നെ അവിടെ നിന്ന് മടക്കി വരുത്തുവാൻ, നീ ആയിരിക്കുന്ന അനുഭവത്തിൽ നിന്ന്, നീ ആയിരിക്കുന്ന കഷ്ടതയിൽ നിന്ന്, നീ ആയിരിക്കുന്ന പ്രയാസത്തിൽ നിന്ന്, നീ ആയിരിക്കുന്ന ഒറ്റപ്പെടലുകളിൽ നിന്ന് നിന്നെ മടക്കി വരുത്തുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയുമെന്ന് ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നമുക്കൊരു ഉറപ്പ് നൽകുകയാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, വചനം പറയുന്നത് ഇങ്ങനെയാണ്, അവർ എനിക്ക് ജനമായും ഞാൻ അവർക്ക് ദൈവമായും ഇരിക്കും. സ്തോത്രം. അതെ, ഈ ജനം പ്രവാസത്തിലേക്ക് കടന്നു പോകുമ്പോൾ, ഈ ജനം ഹല്ലേലൂയ ബാബേൽ അടിമകളായിരിക്കുമ്പോൾ, ഈ ജനം ഒറ്റപ്പെടലിന്റെ അനുഭവങ്ങളിലായിരിക്കുമ്പോൾ, സ്വന്തം ദേശം അവർക്ക് അന്യപ്പെട്ടിരിക്കുമ്പോൾ, സകലതും ആമേൻ ഹല്ലേലൂയ അവർക്ക് കൈപ്പായിരിക്കുമ്പോഴും സർവശക്തനായ ദൈവം അവരോടൊരു വാക്ക് പറയുകയാണ്. ഹല്ലേലൂയ. അവർ എനിക്ക് ജനമായും ഞാൻ അവർക്ക് ദൈവമായും ഇരിക്കും. ഹല്ലേലൂയ. അതെ, അവർക്കും അവരുടെ ശേഷം അവരുടെ മക്കൾക്കും ഗുണം വരത്തക്കവണ്ണം അവർ എന്നെ എന്നേക്കും ഭയപ്പെടേണ്ടതിന് ഞാൻ അവർക്ക് ഏക മനസ്സും ഏക മാർഗവും കൊടുക്കും. ഹല്ലേലൂയ. ക്രിസ്തുയേശുവിൽ കൂടിയുള്ള ഏക രക്ഷാമാർഗം. ഹല്ലേലൂയ. ഒരു ഏക മനസ്സ് ആമേൻ സർവശക്തൻ അവരോട് വാഗ്ദത്തം ചെയ്യുകയാണ്. ഹല്ലേലൂയ. തന്റെ ജനമാകുന്ന ഇസ്രായേലിനോട് സർവശക്തനായ ദൈവ യിരെമ്യാവ് മുഖാന്തരം അരുളി ചെയ്യുകയാണ്, എന്റെ ജനം പ്രവാസത്തിലേക്ക് പോകും, എന്റെ ജനം അന്യരാജ്യത്തിലേക്ക് പോകും, അവരുടെ നന്മകൾ നഷ്ടപ്പെടും, അവരുടെ സമ്പത്ത് നഷ്ടപ്പെടും, അവരുടെ ഹല്ലേലൂയ ജീവിതത്തിൽ എല്ലാം പ്രതികൂലമായി തീരും. പക്ഷേ ഞാൻ അവർക്ക് ഹല്ലേലൂയ ഏക മനസ്സ് കൊടുക്കും, ഏക മാർഗം കൊടുക്കും, എന്റെ ജനത്തെ ഞാൻ മടക്കി വരുത്തും, ഞാൻ എന്റെ ജനത്തിന് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും. ഹല്ലേലൂയ. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എല്ലാവരെയും കൈവിടപ്പെട്ടു എന്ന നിനക്ക് തോന്നുന്നുവോ? ഹല്ലേലൂയ. ആരും നിനക്ക് സഹായമില്ലെന്ന് നിനക്ക് തോന്നുന്നുവോ? ആമേൻ. നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലെന്ന് നിനക്ക് തോന്നുന്നുവോ? ആമേൻ. നീ കഷ്ടതയുടെ നടുവിലാ, ഒറ്റപ്പെട്ട അനുഭവത്തിലാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഹല്ലേലൂയ. സകലവും നിന്റെ മുൻപിൽ പരാജയപ്പെട്ട അനുഭവത്തിലായിരിക്കുന്നുവോ? ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഹല്ലേലൂയ. ആമേൻ. ദൈവമായ കർത്താവ് തന്റെ ജനത്തിന് ഹല്ലേലൂയ ദൈവമായും അവർ തനിക്ക് ജനമായും ഇരിക്കും. ഹല്ലേലൂയ. കർത്താവ് പറയ, ഞാൻ അവർക്ക് ഏക മനസ്സ് കൊടുക്കും, ഞാൻ അവർക്ക് ഏക മാർഗം കൊടുക്കും. ഹല്ലേലൂയ. അവർ എന്നിലേക്ക് മടങ്ങി വരും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്, സേവിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ മറന്നുപോയാലും നമ്മളെ മറക്കാത്ത ഒരു ദൈവം. സ്തോത്രം. നമ്മൾ ഉപേക്ഷിച്ചാലും നമ്മളെ ഉപേക്ഷിക്കാത്ത ഒരു ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സർവശക്തനായ ദൈവത്തിന്റെ സ്നേഹം എത്ര വലിയതാണ്. അപ്പൊസ്തലനായ പത്രോസ്, ഹല്ലേലൂയ, യേശു കർത്താവിന്റെ ഉയർപ്പിന് ശേഷം തന്റെ, ഹല്ലേലൂയ, കൂടെയുള്ള സഹ, ആമേൻ, സഹോദരന്മാരോട് ചോദിച്ചു, നിങ്ങൾ വരുന്നു, ഞാൻ പോകുകയാണ്, മീൻ പിടിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞ. ഹല്ലേലൂയ. കൂടെയുള്ള ശിഷ്യന്മാരുമായി പഴയ പടകും വലയുമായൊക്കെ താൻ എന്ത് ചെയ്തു? ആമേൻ. കടലിലേക്ക് മീൻ പിടിക്കുവാനായി കടന്നുപോയി. എന്നാൽ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് അവർക്കൊന്നും കിട്ടിയില്ല. പ്രഭാതത്തിലെ ഹല്ലേലൂയ അവരുടെ അരികിലേക്ക് യേശു കർത്താവ് കടന്നു എന്നിട്ട് ചോദിക്കുകയാണ്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? ഹല്ലേലൂയ. അതെ, അവർ പറയുന്നത്, കർത്താവേ, രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. ഹല്ലേലൂയ. കർത്താവിനോട് പറയുന്നത്, വരുവിൻ, വന്ന് പ്രാതൽ കഴിപ്പിൻ. ഹല്ലേലൂയ. കനലിന്മേൽ ചുട്ട അടയും, ആമേൻ, ഹല്ലേലൂയ, മീനുമായി യേശു കർത്താവരെ
കാത്തിരിക്കുകയാണ് ഹല്ലേലൂയ. അവർ കർത്താവിനെ വിട്ടു പോയെങ്കിലും ഹല്ലേലൂയ, ആമേൻ. അവർ കർത്താവിന്റെ ഹല്ലേലൂയ, ആമേൻ. ആ സാന്നിധ്യം, ആമേൻ, അല്പസമയം അവരിൽ നിന്നൊന്ന് മാറി നിന്നപ്പോൾ ഹല്ലേലൂയ, അവര് വിചാരിച്ചത് ദൈവം അവരെ ഉപേക്ഷിച്ചു കളഞ്ഞു, അല്ലെങ്കിൽ യേശു അവരെ മറന്നുപോയി. ആമേൻ. പിതാവിന്റെ സന്നിധിയിലേക്ക്, സ്വർഗത്തിലേക്ക് യേശു പോയി. ഇനി ഞങ്ങൾക്ക് ആരുമില്ല, ആമേൻ. ഞങ്ങൾ ഇവിടെ ഒറ്റപ്പെട്ടവരാണ്, ആമേൻ. ഞങ്ങൾക്ക് ഇനി ഒന്നുമില്ല. പഴയ ജീവിതത്തിന്റെ അനുഭവത്തിലേക്ക് പോകാമെന്ന് പ്രതീക്ഷിച്ച ആമേൻ പത്രോസ് തന്റെ കൂടെയുള്ളവരുമായി കടലിലേക്ക് പോയത്, പക്ഷെ യേശു അവരെ മറന്നുപോയില്ല, യേശു അവരെ തള്ളിക്കളഞ്ഞില്ല, യേശു അവരെ ഉപേക്ഷിച്ചില്ല. ഹല്ലേലൂയ. അവരായിരിക്കുന്ന സ്ഥാനത്തിലേക്ക് അവരെ ആക്കിയിരുന്നത്, ഹല്ലേലൂയ, യേശു കർത്താവ് അവരെ ആക്കിയിരുന്നത് മാളിക മുറിയിലാണ്. ഇപ്പോൾ അവരായിരിക്കുന്നത് കടലിലാണ്. സ്തോത്രം, ഹല്ലേലൂയ. യേശു ചെല്ലേണ്ടത് മാളിക മുറിയിലാണ് ചെല്ലേണ്ടത്, പക്ഷെ ഇപ്പോൾ യേശു ചെന്നിരിക്കുന്നത് കടൽ തീരത്താണ്. ഹല്ലേലൂയ. അത് യേശു മാളിക മുറിയിൽ ചെല്ലുന്ന അതേ അനുഭവത്തിൽ അല്ല ഇപ്പോൾ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. അത് അവർ തന്നെ വിട്ട വളരെ ദൂരെ അകലത്തായിരിക്കുന്നെങ്കിലും യേശു അവരായിരിക്കുന്ന സ്ഥാനത്തേക്ക്, അവരുടെ അരികിലേക്ക് ചെന്ന, അവർക്ക് എന്താണോ ആവശ്യമായിരിക്കുന്നത് ആ പ്രഭാതത്തിൽ അവർക്ക് വേണ്ടത്, ഭക്ഷിക്കുവാൻ അവർക്ക് വേണ്ടത്, ആമേൻ. അവരുടെ വലയിൽ ഒന്നും കിട്ടിയില്ലെങ്കിൽ അവരോട് പറയുന്നത് ഇതാ, ഹല്ലേലൂയ, അത് നിങ്ങൾ ഈ ആഴത്തിലേക്ക് നീക്കി, ഹല്ലേലൂയ, വല ഇറക്കുവിൻ. അത് 153 വലിയ മീൻ അവർക്ക് കിട്ടത്തക്കവണ്ണം. സ്തോത്രം, ഹല്ലേലൂയ. അവർക്ക് വേണ്ടി ദൈവം വലിയൊരു കരുതൽ അവിടെ ആമേൻ ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത്, നാം ദൈവത്തെ വിട്ട്, ദൈവ സ്നേഹം വിട്ട്, ദൈവിക കൂട്ടായ്മ വിട്ട്, ആമേൻ, ഹല്ലേലൂയ, ദൈവ വചനം വിട്ട്, അകലം വിട്ട്, അകലം വിട്ട് പോയാൽ ഹല്ലേലൂയ, നമ്മെ വിട്ടു പോകുന്ന ഒരു ദൈവമല്ല. സ്തോത്രം ഈ ദൈവം. ഹല്ലേലൂയ. നീ എത്രത്തോളം അകലം വിട്ടു പോകുന്നോ അത്രത്തോളം നിന്റെ അരികിലേക്ക് അരികിലേക്ക് കടന്നു വരുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. നിന്റെ ആവശ്യം എന്തെന്നറിഞ്ഞ നീ ചോദിക്കാതെ തന്നെ ആമേൻ നിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞു ചെയ്യുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. സ്തോത്രം, ഹല്ലേലൂയ. ആകയാൽ വചനം പറയുന്നു, ഹല്ലേലൂയ, അതെ, അവർ എന്നെ വിട്ടുമാറാതെ ഇരിപ്പാൻ ഞാൻ അവരോട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുമെന്നറിയാമോ? ഞാൻ അവരെ വിട്ടുപിരിയാതെ അവർക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കും എന്നിങ്ങനെ ഞാൻ അവരോട് ഒരു ശാശ്വത നിയമം ചെയ്യും. അപ്പൊ ദൈവമായ കർത്താവ് പറയുകയാണ്, ഞാൻ അവരെ വിട്ടുപിരിയത്തില്ല. സ്തോത്രം, ഞാൻ അവർക്ക് നന്മ ചെയ്തുകൊണ്ടേയിരിക്കും. സ്തോത്രം. ഓർത്ത് നോക്കിക്കേ, നമ്മൾ ദൈവത്തേക്ക് മറന്നു, ദൈവസ്നേഹത്തിൽ നിന്നൊക്കെ നമ്മൾ അങ്ങ് അകന്നു പോയി. പക്ഷെ ദൈവം പറയുകയാണ്, ഞാൻ നിങ്ങളെ വിട്ടുപിരിയത്തില്ല. സ്തോത്രം. നിങ്ങൾ എന്നെ വേണ്ട എന്ന് പറഞ്ഞു, നിങ്ങൾ എന്നെ വിട്ടുപിരിഞ്ഞു, നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോയി, പക്ഷെ ഞാൻ നിങ്ങളെ വിട്ടുപിരിയുകയില്ല. ആമേൻ. നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോയത് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ദോഷം ചെയ്യുമെന്നല്ല വചനം പറയുന്നത്. ദൈവമായി കർത്താവ് പറയുക, അവരെ വിട്ടുപിരിയാതെ അവർക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കും എന്നിങ്ങനെ ഞാൻ അവരോട് ഒരു ശാശ്വത നിയമം ചെയ്യും. ആമേൻ. എന്നേക്കും നിലനിൽക്കുന്ന, ആമേൻ, മാറ്റമില്ലാത്ത ഒരു ശാശ്വത നിയമം കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യും. പ്രിയമുള്ളവരെ, ആമേൻ, നമ്മുടെ വാക്കുകളൊക്കെ എത്ര പ്രാവശ്യം മാറിപ്പോയി ദൈവസന്നിധി നമ്മൾ പറഞ്ഞതൊക്കെ. നമുക്ക് എത്ര നാള് ദൈവത്തോട് പറഞ്ഞ ഒരു വാക്കിൽ നിൽപ്പാൻ കഴിഞ്ഞിട്ടുണ്ട്? എത്ര മണിക്കൂറുകൾ ദൈവവുമായിട്ട് ഒരു ഉടമ്പടി ചെയ്തിട്ട്, ഒരു നിയമം ചെയ്തിട്ട് നമുക്ക് എത്ര മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ വിശ്വസ്തരായിരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? പക്ഷേ വചനം ഇവിടെ പറയുകയാണ്, ദൈവമായ കർത്താവ് നമ്മളോട് ഒരു ശാശ്വത നിയമം ചെയ്യും, ഒരിക്കലും മാറാത്ത, നിലനിൽക്കുന്ന ഒരു നിയമം കർത്താവ് നമ്മളുമായി ചെയ്യും. എന്താണെന്നറിയാമോ? ദൈവമായ കർത്താവ് നമ്മളെ വിട്ടുപിരിയാതെ നമുക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കും. മാത്രമല്ല വചനം പറയുന്നു, അവർ എന്നെ വിട്ട് മാറാതെ ഇരിപ്പാൻ എങ്കിലുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിലാക്കും. സ്തോത്രം. അപ്പോൾ ആ ഹൃദയത്തിനകത്ത് ഭക്തി വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യത്തില്ല? കർത്താവിനെ വിട്ടു മാറുകയില്ല. സ്തോത്രം. അപ്പൊ ദൈവമായ കർത്താവ്
നമ്മുടെ ഹൃദയത്തിനകത്ത് നമ്മുടെ ഹൃദയത്തിന്റെ മാംസപ്പലകയിൽ ആമേ ദൈവത്തിന്റെ വചനം കൊത്തിയിരിക്കുകയും അത് ദൈവത്തോടുള്ള ഫാക്റ്റ് നമ്മുടെ ഹൃദയത്തിനകത്ത് കർത്താവാക്കി തരികയും ചെയ്യുന്നു. സ്തോത്രം. ഞാൻ അവരിൽ സന്തോഷിച്ച് അവർക്ക് ഗുണം ചെയ്യും. ഞാൻ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അവരെ ഈ ദേശത്ത് നടും. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമായ കർത്താവിന്റെ വാഗ്ദത്തം കണ്ടോ? ആമേ സ്വന്തം ദേശം വിട്ട് ആമേന് ഹല്ലേലൂയ അന്യദേശത്തിലേക്ക് പ്രവാസത്തിലേക്ക് പോകുന്ന ജനത്തെ നോക്കിയിട്ടാണ് ദൈവമായ കർത്താവ് പറയുന്നത്, ഞാൻ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അവരെ ഈ ദേശത്ത് നടും. സ്തോത്രം. ഹല്ലേലൂയ. ഈ ദേശത്ത് ദൈവം നടുമെന്ന് പറഞ്ഞാൽ പിന്നെ ആമേൻ ഒരു ശക്തിക്കും ഒരു രാജാവിനും ഒരു രാഷ്ട്രത്തിന് നിന്നെ പറിച്ചു കളയുവാൻ സാധ്യമല്ല, നിന്നെ തകർത്തു കളയുവാൻ സാധ്യമല്ല. അനവധി രാജാക്കന്മാർ അനവധി ശക്തികൾ നിനക്കെതിരെ എഴുന്നേൽക്കും, നിനക്കെതിരെ കടന്നു വരും. പക്ഷേ സർവശക്തൻ പറയുകയാണ്, അവർക്കൊന്നും ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഞാൻ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിന്നെ ഈ ദേശത്ത് നടും. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഈ ജനത്തിന് ഈ വലിയ അനർത്ഥമൊക്കെയും വരുത്തിയതുപോലെ തന്നെ ഞാൻ അവർക്ക് വാറ്റത്തം ചെയ്തിരിക്കുന്ന എല്ലാ നന്മയും അവർക്ക് വരുത്തും. ഇന്ന് പ്രിയമുള്ളവരെ, ദൈവം വരുത്തിയിരിക്കുന്ന ഈ അനർത്ഥങ്ങൾ ഒക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ദൈവമായ കർത്താവ് പറയുകയാണ്, ഈ വലിയ അനർത്ഥങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ഞാൻ അവർക്ക് വാറ്റത്തം ചെയ്തിരിക്കുന്ന നന്മയും ഞാൻ അവർക്ക് വരുത്തും. സ്തോത്രം. ഹല്ലേലൂയ. അത് തകർന്നു പോകുവാൻ ദൈവം സമ്മതിക്കുകയില്ല, പട്ടുപോകുവാൻ ദൈവം സമ്മതിക്കുകയില്ല. ഹല്ലേലൂയ. പിന്നെയും ദൈവത്തിന്റെ വചനം പറയുന്നത്, അതെ, അവർ ഈ ദേശത്ത് നിലങ്ങളെ വിലയ്ക്ക് മേടിക്കും. സ്തോത്രം. ഹല്ലേലൂയ. അതെ, അവരെ പ്രവാസത്തിൽ നിന്ന് മടക്കി വരുത്തി ഹല്ലേലൂയ യെരുശലേമിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിലും യഹൂദ പട്ടണങ്ങളിലും മലനാട്ടിലെ പട്ടണങ്ങളിലും താഴ്വീതിയിലെ പട്ടണങ്ങളിലും തെക്കേ പട്ടണങ്ങളിലും ആമേൻ ആളുകൾ നിലങ്ങളെ വിലയ്ക്ക് മേടിച്ച് ആധാരങ്ങൾ എഴുതി മുദ്രയിട്ട് സാക്ഷികളെ വയ്ക്കുമെന്ന് ഹോവിയുടെ അരുളപ്പാട്. അപ്പോൾ നോക്കിക്കേ, പ്രവാസത്തിലേക്ക് പോകാൻ പോകുന്ന ജനത്തെ നോക്കിയാണ് ദൈവത്തിന്റെ അരുളപ്പാട്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നീ പോകുമ്പോൾ തന്നെ നീ പോകുന്നിടത്ത് എന്താകുമെന്നും അവിടെ നിന്ന് നീ മടങ്ങി വരുമ്പോൾ എന്തായിരിക്കുമെന്നും ദൈവാത്മാവ് ഒരു വാക്ക് ഒരാലോചന ഒരളപ്പാട് അറിയിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് നാം ആയിരിക്കുന്ന ഈ സാഹചര്യങ്ങളുടെ നടുവില, പ്രതികൂലത്തിന്റെ നടുവില, ലോകം മുഴുവൻ ഹല്ലേലൂയ COVID-19 അതിനെ തുടർന്നുള്ളതായ ഒമിക്രോൺ, അതുപോലെ തന്നെ ഡെൽറ്റ വൈറസ്, ഇങ്ങനെ പലവിധമാകുന്ന ആമേൻ പ്രശ്നങ്ങളിലൂടെ ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. വൈറൽ ഫീവർ പലവിധത്തിൽ ഹല്ലേലൂയ ജനത്തെ ബാധിച്ചു ുന്നു അങ്ങനെ പലവിധമാകുന്ന ആമേൻ അറ്റാക്കുകള് ജനം ആമേൻ പല ആമേൻ അതേ വലിയൊരു കൂട്ടം ജനം ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വലിയ വലിയ അനർത്ഥങ്ങളിലൂടെ ആമേൻ ഹല്ലേലൂയ അത് യിരെമ്യാവിലൂടെ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞതുപോലെ ആമേൻ സർവശക്തൻ ജനത്തെ പ്രവാസത്തിലേക്ക് അയക്കുന്നത് പോലെ ആമേൻ ജനം പ്രവാസത്തിലേക്ക് പോകുന്നത് ജനം ആമേൻ ദൈവത്തിന്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല, അവർ മത്സരിച്ച് മത്സരഗ്രഹങ്ങളായി തീർന്നത് കൊണ്ട് മാത്രം ദൈവത്തിൽ നിന്ന് അകന്നു പോയത് കൊണ്ട് മാത്രമാണ് അവർ ഹല്ലേലൂയ പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നത്. പക്ഷെ ദൈവമായ കർത്താവ് പറയുകയാണ്, ഞാൻ അവരെ മടക്കി വരുത്തും, ഞാൻ അവർക്ക് നന്മ ചെയ്തു കൊണ്ടിരിക്കും, അവരായിരിക്കുന്നിടത്ത് ഞാൻ അവരെ സ്നേഹിക്കും, ഞാൻ അവർക്കൊരു ശാശ്വത നിയമം ചെയ്യും, അവർക്കും അവരുടെ മക്കൾക്കും വരുവാനുള്ള തലമുറയ്ക്കും ഞാൻ ഗുണം ചെയ്തുകൊണ്ടേയിരിക്കുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നു. മാത്രമല്ല, അവർ മടങ്ങി വന്ന ആമേൻ താഴ്വീതിയിലും പട്ടണങ്ങളിലും ഹല്ലേലൂയ മലകളിലും ഹല്ലേലൂയ മലപ്രദേശങ്ങളിലും ആമേൻ അവർ നിലങ്ങളെ വിലയ്ക്ക് മേടിച്ച് മുദ്ര വെച്ച് ആധാരം വെച്ച് സാക്ഷികളെ വെച്ച് ഹല്ലേലൂയ ആമേൻ അവർ അനുഗ്രഹിക്കപ്പെടുമെന്ന് ദൈവത്തിന്റെ ആലോചനയാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ,
എന്നെല്ലാം പ്രതികൂലത്തിലാണ്, ആമേ കമ്പനികളെല്ലാം നഷ്ടത്തിലാണ്, ആമേ ജോലികളുടെ എല്ലാം ആമേ സാധ്യതകൾ കുറഞ്ഞു, ശമ്പള സ്കെയിലുകളെല്ലാം ഹല്ലേലൂയ കുറഞ്ഞു, ആമേ ഹല്ലേലൂയ ജനം എങ്ങനെ മുൻപോട്ട് പോകുമെന്നറിയാതെ ഭാരപ്പെട്ടിരിക്കുമ്പോഴും ദൈവമായ കർത്താവ് പറയാ, നിന്നെ ദൈവം മാനിക്കാൻ പോകുകയാണ്, ദൈവം നിന്നെ ഉയർത്താൻ പോകുകയാണ്, നീ ഇനിയും നിലങ്ങളെ വാങ്ങിക്കാൻ പോകുകയാണ്, നീ ആധാരം എഴുതാൻ പോകുകയാണ്, മുദ്ര വെക്കാൻ പോകുകയാണ്, നീ സാക്ഷികളെ നിർത്താൻ പോകുക ാണ് ഹല്ലേലൂയ. അത് സർവശക്തൻ അസാധ്യമായൊന്നുമില്ലല്ലോ. സർവശക്തനായ ദൈവം പറയുന്നു, ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? സ്തോത്രം. ഇന്ന് ഈ വചനത്തിന്റെ മുൻപിൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം, നമുക്ക് വചനത്തിൽ ആശ്രയിക്കാം, കർത്താവിന്റെ പാദപീഠത്തിൽ താഴ്ത്തി സമർപ്പിച്ചു കൊടുക്കാം. സർവശക്തനായ ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. ഒന്നുമില്ല, കർത്താവിന് കഴിയാത്ത കാര്യം ഒന്നുമില്ല. അവിടുന്ന് നമ്മളോട് വാഗ്ദത്തം ചെയ്ത് നിവർത്തിക്കുന്ന ദൈവമാണ്. നമ്മളെ മാത്രമല്ല, നമ്മുടെ തലമുറകളെ, വരുവാനുള്ള തലമുറയ്ക്ക് ഗുണം ചെയ്യുവാൻ, നന്മ ചെയ്യുവാൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ദൈവം അത് നിവർത്തിക്കുക തന്നെ ചെയ്യും. ഒരു ശാശ്വത നിയമം നമ്മുടെ തലമുറയുമായി, നാമുമായി കർത്താവ് ഒരു ശാശ്വത നിയമം ചെയ്യുകയാണ്. സ്തോത്രം. മാറ്റമില്ലാത്ത ഒരു നിയമം ചെയ്ത നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവം. ഈ ദൈവത്തിന്റെ തിരുസന്നിധിയിൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം, വചനത്തിൽ നമുക്ക് ആശ്രയിക്കാം, നന്മകളാൽ നിറയപ്പെടുവാൻ, അനുഗ്രഹങ്ങളാൽ നിറയപ്പെടുവാൻ ദൈവമായ കർത്താവ് എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കേൾക്കപ്പെട്ട തിരുവചനം ജനത്തിന്റെ ഹൃദയങ്ങളിൽ ആഴമായി പതിയുവാനും കർത്താവെ ജനത്തിനൊരു വിടുതലും അനുഗ്രഹവുമായി തീരുവാനും എവിടെയായിരിക്കുന്നു ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ തൻ്റെ മക്കൾക്ക് അതൊരു വിടുതലായി അനുഗ്രഹമായി മാറുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വിടുതൽ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അത്ഭുത പ്രവർത്തി കണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ അവിടെ നിടയാക്കണം, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ വചനം കേട്ട സകല ജനത്തിൻ്റെ മേലും അങ്ങയുടെ കൃപ പകരി മറകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വാക്യത്തെ നിവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ ജനത്തെ കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അനുഗ്രഹിച്ചിരിക്കാൽ സ്തോത്രം, മാനിച്ചിരിക്കാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി യേശു കർത്താവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ വന്ദനമറിയിക്കുന്നു. പ്രിയമുള്ളവരെ, നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ വിഷയങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ വിളിച്ചറിയിക്കുക. അതുപോലെ തന്നെ ഞങ്ങളുടെ യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ നിങ്ങൾ നോക്കുക. ഞങ്ങളെ ആമേൻ ഹല്ലേലൂയ പ്രാർത്ഥനയ്ക്കായി വിളിക്കുന്ന നിങ്ങളുടെ എല്ലാ സ്നേഹത്തിനും സഹകരണത്തിനും എല്ലാറ്റിനും എല്ലാറ്റിനും ഞാൻ നന്ദി പറയുന്നു. തുടർന്നും പ്രാർത്ഥനയിൽ നമുക്ക് മുന്നേറാം. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.